നമസ്കാരം, ഞാൻ നിഷ. സി സി ടി വി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും ഓണാശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. ഓണത്തിരക്കിൽ മലയാളികൾക്ക് ആഘോഷത്തിന്റെ ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തിന് മാവേലിയെ വരവേൽക്കാനും പൂക്കളമൊരുക്കാനും സദ്യവട്ടത്തിനുമായി നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ജനം ഒഴുകിയിറങ്ങിയതോടെ നഗരകേന്ദ്രങ്ങളിൽ തിരക്കേറി. ഗതാഗതം പലയിടത്തും താറുമാറായി. തിരുവോണം കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ കണ്ണന് തിരുമുൽക്കാഴ്ചയായി ഉത്രാടക്കുലകൾ സമർപ്പിച്ചു. ഭക്തർ മത്സരബുദ്ധിയോടെ എത്തിയതോടെ ഭഗവത് സന്നിധിയിൽ നൂറുകണക്കിന് കാഴ്ചക്കുലകളുടെ സമൃദ്ധി. പോർക്കുളത്ത് വൻ കഞ്ചാവ് വേട്ട. 9 കിലോ കഞ്ചാവുമായി 4 പേരെ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പോർക്കുളം സ്വദേശി പ്രിൻസ്, ചാലിശ്ശേരി സ്വദേശികളായ ആദർശ്, സുർജിത്ത്, പടിഞ്ഞാറങ്ങാടി സ്വദേശി ആഷിഫ് എന്നിവരാണ് പിടിയിലായത്. ഓണവിപണി ലക്ഷ്യമിട്ട് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്നതിനായാണ് കഞ്ചാവ് എത്തിച്ചതെന്നും പ്രതികൾ. പുന്നീർക്കുളം ആറ്റുപുറത്ത് കെട്ടിടം പൊളിക്കുന്നതിനിടെ ചുമറിടിഞ്ഞു വീണ അപകടം. അതിഥി തൊഴിലാളി മരിച്ചു. കൽക്കത്ത സ്വദേശി 33 വയസ്സുള്ള ജിനറൂൾ എന്ന സദ്ദാമാണ് മരിച്ചത്. ആദ്യം ഓണവിശേഷം. കേരളക്കരയ്ക്ക് ഞായറാഴ്ച തിരുവോണം. ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് ഞായറാഴ്ച മാവേലി മന്നനെ വരവേൽക്കാനായി മലയാളികൾ ഒരുങ്ങി. ഗൃഹാതുര ഓർമ്മകളാണ് പൊന്നോണം മലയാളിക്ക് സമ്മാനിക്കുന്നത്. അത്തം പിറന്നാൽ മലയാളിക്ക് ഓണമായി. തിരുവോണത്തിന് വട്ടങ്ങളൊരുക്കാനുള്ള തിരക്കിലമരും കേരളക്കര. പൊന്നോണവേലും പൂവിളികളും പാറിപ്പറക്കുന്ന തുമ്പിയും ചിരിതൂകി നിൽക്കുന്ന തുമ്പപ്പൂവും തുടങ്ങി മലയാളിക്ക് ഒരുപാടുണ്ട് ഓണക്കാല ഓർമ്മകൾ. ഗൃഹാതുരതയുടെ നല്ലോണത്തിൽ നിന്നും മലയാളികൾ മാറിയെങ്കിലും ഓണം കളറാക്കാൻ എന്നും ആവേശം തന്നെയാണ്. തെരുവോരങ്ങളിൽ പൂക്കച്ചവടം പൊടി പൊടിക്കുമ്പോൾ മറുഭാഗത്ത് നേന്ത്രക്കുലകൾ വാങ്ങാൻ ആളുകൾ മത്സരിക്കും. വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും തിരക്കോട് തിരക്ക്. ഓണസദ്യ ഒരുക്കാനുള്ള തിരക്ക് വേറെയും. അത്തം മുതൽ എണ്ണിയിരിക്കുന്ന 10-ാം നാൾ ഓണത്തിനെ വരവേൽക്കാനുള്ള ചിട്ടവട്ടങ്ങൾ തന്നെയാണ് മലയാളിയുടെ ഓണത്തെ പൊന്നോണമാക്കുന്നത്. എത്രയൊക്കെ ഒരുക്കങ്ങളായാലും ഉത്രാടം നാളിൽ പിന്നെയും ഒരുക്കങ്ങൾ പൂർണ്ണമാക്കാനുള്ള ഓട്ടം തന്നെയാണ്. അതാണ് ഉത്രാടപ്പാച്ചിൽ. ഓണപ്പുടവയും ഓണസദ്യയുമായി സന്തോഷത്തിന്റെ, നന്മയുടെ, ഐശ്വര്യത്തിന്റെ പൊന്നോണം മലയാളക്കര കളറാക്കും. ന്യൂസ് ഡെസ്ക്, സി സി ടി വി. ഉത്രാടപ്പാച്ചിലിൽ വീർപ്പുമുട്ടി നഗരവീഥികൾ. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളുമായി എത്തുന്ന പൊന്നോണ നാളിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി നാടും നഗരവും ഉത്രാടപ്പാച്ചിലാണ്. ഓണസദ്യ ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി ഞായറാഴ്ച തിരുവോണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. ഉത്രാട നാളിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നഗരത്തിലും പ്രധാന റോഡുകളെല്ലാം ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്ന അവസ്ഥയിലായി. ഉത്രാടത്തോടനുബന്ധിച്ച് ജനങ്ങൾ ഒന്നാകെ ഇറങ്ങിയതോടെ കുന്നംകുളത്ത് കടകളും റോഡുമെല്ലാം തിരക്കിലമർന്നു. വസ്ത്രവ്യാപാരശാലകൾ, ഗൃഹോപകരണ വിപണി, ചിപ്സ് കടകൾ, ഓണം വിപണന മേളകൾ തുടങ്ങി എല്ലായിടത്തും തിരക്ക് തന്നെ. എല്ലാ ഇനങ്ങൾക്കും വമ്പിച്ച ഓഫറുകളാണ് വിപണിയിൽ. വസ്ത്രവ്യാപാരശാലകളിൽ വലിയ തോതിലുള്ള കച്ചവടമാണ് നടന്നത്. ഓണക്കോടി വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് രാത്രി വൈകിയും തുടർന്നു. ഓണക്കോടി എടുക്കാനും ഓണസദ്യ വട്ടങ്ങൾക്കുള്ള വിഭവങ്ങൾ വാങ്ങാനും ആയിരക്കണക്കിന് പേരാണ് നഗരത്തിലെ സ്ഥാപനങ്ങളിലേക്ക് എത്തി. അവസാനഘട്ട ഒരുക്കങ്ങൾക്കായി പച്ചക്കറി വിൽപ്പന കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ബീൻസ്, പയർ, പച്ചമാങ്ങ തുടങ്ങി ചില ഇനങ്ങളുടെ വിലയിൽ മാത്രമാണ് വർധനവുള്ളത്. ചില ഇനങ്ങൾക്ക് വിലയിൽ മാറ്റം വരാൻ ഇടയുണ്ടെന്ന സൂചനയും വ്യാപാരികൾ നൽകുന്നു. നഗരത്തിലെ പലയിടങ്ങളിലും വഴിയോര കച്ചവടം ഉൾപ്പെടെ പച്ചക്കറികളുടെ വിൽപ്പന തകൃതിയാണ്. ഓണനാളിലാണ് പച്ചക്കറികൾക്ക് റെക്കോർഡ് വിൽപ്പന നടക്കുന്നത്.
ഓണത്തിന് പച്ചക്കറി വില നിയന്ത്രിക്കാനും കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ്, ഹോർട്ടികോർപ്പ്, വിഫ് പി സി കെ എന്നിവയുടെ ഓണച്ചന്തകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാണ്. വിവിധ ക്ലബ്ബുകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും പൗരാവലിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് വിവിധയിടങ്ങളിലെ ഓണാഘോഷ പരിപാടികൾ. വടംവലിയും അത്തപ്പൂക്കളവും ആവേശം വിതറുന്ന വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സദ്യയും പായസ വിതരണവുമൊക്കെയായാണ് ആഘോഷം. പല മേഖലകളിലും തിരുവോണം കഴിഞ്ഞും ആഘോഷ പരിപാടികൾ തുടരും. സിസിടിവി ന്യൂസ്, കുന്നംകുളം. ഉത്രാടനാളിൽ കണ്ണന് മുന്നിൽ ഭക്തഹനുമാന്റെ ഭീമൻ പൂക്കളം. കിഴക്കേ നടയിലെ പൂ വ്യാപാരിയായിരുന്ന തമ്പു എന്ന വീരഭദ്രന്റെ സ്മരണയ്ക്കായി മക്കളാണ് 36 അടി നീളവും 14 അടി വീതിയുമുള്ള പൂക്കളം വഴിപാടായി സമർപ്പിച്ചത്. 48 വർഷം മുമ്പാണ് വീരഭദ്രൻ ഉത്രാടനാളിൽ പൂക്കളം ഇട്ടു തുടങ്ങിയത്. 15 വർഷം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടെങ്കിലും മക്കളായ അജി, ഉണ്ണികൃഷ്ണൻ, സുജിത്ത് എന്നിവർ അച്ഛന്റെ പാത പിന്തുടരുകയായിരുന്നു. ഗദയുമായി നിൽക്കുന്ന ഹനുമാന്റെ പൂർണ്ണമായ രൂപം വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ മനോഹരമാക്കി. കൃഷ്ണനാട്ടം കലാകാരന്മാരായ സുമേഷ്, ജിതിൻ, ഗോകുൽ, ഹരിപ്രസാദ് എന്നിവരാണ് കളം വരച്ചത്. 20 പേർ ചേർന്ന് 5 മണിക്കൂർ എടുത്താണ് പൂക്കളം ഇട്ടത്. വിവിധ ഇനത്തിൽപ്പെട്ട 100 കിലോ പൂക്കളാണ് കളത്തിനായി ഉപയോഗിച്ചത്. 500,000 രൂപയോളം ചെലവ് വന്നതായി ഇവർ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ കണ്ണന് തിരുമുൽ കാഴ്ചയായി ഉത്രാടക്കുലകൾ സമർപ്പിച്ചു. ഭക്തർ മത്സരബുദ്ധിയോടെ എത്തിയതോടെ ഭഗവത് സന്നിധിയിൽ 100 കണക്കിന് കാഴ്ചക്കുലകൾ കുന്നുകൂടി. ശീവേലിക്ക് ശേഷം രാവിലെ 7 മണിയോടെയാണ് കാഴ്ചക്കുല സമർപ്പണം തുടങ്ങിയത്. ക്ഷേത്രത്തിനകത്ത് സ്വർണ്ണ കൊടിമര ചുവട്ടിൽ അരിമാവണിഞ്ഞ് നാക്കിൽ വെച്ചതിനു മുകളിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി പട്ടിൽ പൊതിഞ്ഞ ആദ്യകുല സമർപ്പിച്ചു. തുടർന്ന് ശാന്തിയേറ്റ കീഴ്ശാന്തിമാരായ വേങ്ങേരി ചെറിയ കേശവൻ നമ്പൂതിരി, തേലമ്പറ്റ നാരായണൻ നമ്പൂതിരി, ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ കുലകൾ സമർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. തുടർന്ന് ഭക്തരുടെ ഊഴമായിരുന്നു. രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതുവരെ ഭക്തർക്ക് കാഴ്ചക്കുല സമർപ്പിക്കാനാകും. കുല സമർപ്പിക്കാനെത്തുന്നവർക്ക് കിഴക്കേ നടയിൽ പ്രത്യേകം വരി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഭഗവാന് സമർപ്പിക്കപ്പെട്ട നേന്ത്രക്കുലകളിൽ ഒരു പങ്ക് ദേവസ്വത്തിലെ ആനകൾക്ക് നൽകി ബാക്കിയുള്ളവ ഭക്തർക്ക് ലേലം ചെയ്തു. ഒരു പങ്ക് തിരുവോണ സദ്യയ്ക്ക് പഴംപ്രഥമൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഓണത്തിന് ജന്മിമാർക്ക് പാട്ടക്കുടിയാന്മാർ കാഴ്ചക്കുല സമർപ്പിച്ച സന്തോഷിപ്പിച്ചിരുന്ന പഴയ കാലഘട്ടത്തിന്റെ ഓർമ്മ ഉണർത്തിയാണ് ക്ഷേത്രത്തിൽ ഇന്നും കാഴ്ചക്കുല സമർപ്പണം നടക്കുന്നത്. മുൻകാലങ്ങളിൽ ദേവസ്വം ഭൂമി പാട്ടത്തിനെടുത്ത് നടത്തിയിരുന്നവരാണ് കാഴ്ചക്കുല എത്തിച്ചിരുന്നത്. പാട്ടക്കുലകൾ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. പാട്ടഭൂമികൾ ഇല്ലാതായതോടെ ആ നിലയ്ക്കുള്ള കാഴ്ചക്കുലകളുടെ വരവ് നിലയ്ക്കുകയും ഭക്തർ കാഴ്ചക്കുല സമർപ്പിച്ചു തുടങ്ങുകയുമായിരുന്നു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്രാടപ്പുലരിയിൽ ദേവിക്ക് കാഴ്ചക്കുല സമർപ്പണം നടന്നു. ക്ഷേത്രമേൽശാന്തി ശ്രീപതി എമ്പ്രാന്തിരി ദേവിക്ക് ആദ്യ കാഴ്ചക്കുല സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്ര ഭരണസമിതിക്ക് വേണ്ടി കെ എം ഷാജി, മാതൃസമിതിക്ക് വേണ്ടി കോഴിക്കുളങ്ങര അധ്യായന്തി ടീച്ചർ, ഭക്തജനങ്ങളായ ഡോക്ടർ സൂര്യ രാമചന്ദ്രൻ, ഗിരീഷ് തയ്യിൽ, ജയൻ ചെഞ്ചേരി, നാരായണൻകുട്ടി, ക്ഷേത്രോത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സുരേഷ് ബാബു, അരുൺ ലോഹിതാക്ഷൻ, മഹേഷ് സേതുമാധവൻ തുടങ്ങിയവർ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ കാക്കശ്ശേരി, സെക്രട്ടറി എ ആർ ജയൻ, ജോയിന്റ് സെക്രട്ടറി കെ എം ഷാജി, ട്രഷറർ കെ ബി പ്രേമൻ എന്നിവർ നേതൃത്വം നൽകി. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മണ്ണുകൊണ്ടുള്ള തൃക്കാക്കരയപ്പന്മാർ. കുമ്പാര സമുദായക്കാർ മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന മാതോര് അഥവാ തൃക്കാക്കരപ്പൻ നാടും നഗരവും വർണ്ണാഭമാക്കുന്ന ഓണാഘോഷത്തിൽ ഒഴിച്ചുകൂടാനാകാത്തവയാണ്. അരിയെടുക്കും താഴികക്കുടവും 3 സെറ്റ് മാതോരവും 4 കാവൽക്കാരും അടങ്ങുന്നതാണ് 1 സെറ്റ് തൃക്കാക്കരപ്പൻ. 200 രൂപ മുതൽ 250 വരെയാണ് വിപണിയിലെ വില. ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തൃക്കാക്കരയപ്പൻ. മണ്ണുകൊണ്ടുള്ള കളിമണ്ണിലാണ് ഇവ പൂർണ്ണമായി നിർമ്മിക്കുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നാണ് ചില സ്ഥലങ്ങളിലെ സങ്കല്പം. ഉത്രാടത്തിനും തിരുവോണത്തിനും വീടുകളുടെ മുറ്റത്ത് അരിമാവ് കൊണ്ടണിഞ്ഞ് അതിൽ തൃക്കാക്കരപ്പനെ വെച്ച് 3 നേരം പൂജ കഴിക്കും. ഓണം കഴിഞ്ഞ് ആയില്യം മകത്തിന് ഒറ്റത്തടി മാതോര വെച്ചുള്ള പൂജയും ചില സ്ഥലങ്ങളിലെ പ്രത്യേകതയാണ്. മാവേലികൾ നിർമ്മിക്കുന്നത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നതാണ് സങ്കല്പം. കളിമൺ പാത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്ന കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രധാന വരുമാനമാണ് ഓണക്കാലത്തെ ഈ നിർമ്മിതികൾ. എന്നാൽ കളിമണ്ണിന്റെ ക്ഷാമവും വിൽപ്പനക്കുറവും
ഈ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഓണത്തിന് കുലത്തിനും ജാതിക്കും ഓരോരോ പ്രവൃത്തികളുണ്ട്. കരുവാൻ സമുദായക്കാർ കണക്കത്തിയും തച്ചന്മാർ ഓണപ്പൂക്കുടയും ഓണവില്ലും മറ്റുമാണ് നിർമ്മിക്കുന്നത്. ഓണക്കാലം എത്തിയാൽ കുംഭാര സമുദായക്കാർ കുട്ടയിൽ മൺകലങ്ങളും തൃക്കാക്കരപ്പനെയും കൊണ്ട് വീടു കയറി വിൽപ്പന നടത്താറാണ് പതിവുണ്ടായിരുന്നത്. ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെങ്കിലും പതിവ് തെറ്റാതെ ഇത്തവണയും ഓണത്തെ വരവേൽക്കാൻ ചുവന്ന നിറത്തിൽ വിവിധ വലുപ്പത്തിലുള്ള മാതോര് ഗൃഹാതുരത്വമുണർത്തുന്ന കാഴ്ചയാണ്. സിസിടിവി ന്യൂസ് വേലൂർ. കുന്നംകുളത്ത് പൂക്കളുടെ വിൽപ്പന രംഗത്ത് 3 പതിറ്റാണ്ട് പിന്നിടുകയാണ് വെള്ളറക്കാട് സ്വദേശി കൊല്ലംപടി പട്ടത്ത് വളപ്പിൽ 67 വയസ്സുള്ള മോഹനനും ഭാര്യ ഉഷയും. അത്തം മുതൽ ഉത്രാടം വരെ കഴിഞ്ഞ 30 വർഷമായി കുന്നംകുളത്ത് മികച്ച രീതിയിൽ പൂക്കൾ വിൽപ്പന നടത്തി വരുന്നവരാണിവർ. 37 വയസ്സിൽ കോയമ്പത്തൂരിൽ നിന്നും 5 കിലോ പൂക്കൾ കൊണ്ടുവന്ന് പാതയോരങ്ങളിൽ ഇരുന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയ കച്ചവടം ഇന്ന് ഒരു വലിയ പുഷ്പവിപണിയായി മാറി. ആദ്യവർഷം കഴിഞ്ഞപ്പോൾ തന്നെ പൂക്കളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും ആവശ്യക്കാർ കൂടുകയും ചെയ്തു. 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം പൂക്കളുടെ കച്ചവടം കാലത്തിനനുസരിച്ച് മാറി. ഇപ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിലെ പൂന്തോട്ടങ്ങളിൽ നിന്നും നേരിട്ട് പോയി പൂക്കൾ കൊണ്ടുവരികയാണ് കച്ചവട രീതി. കച്ചവടത്തിന്റെ വിജയത്തിന് പിറകിൽ സഹധർമ്മിണി ഉഷയും മക്കളായ കണ്ണൻ, പ്രഭു, പ്രഭി, കുടുംബം ഒന്നാകെ പിതാവിന് പൂർണ്ണ പിന്തുണ നൽകിയതോടെ പൂക്കൾ സമൃദ്ധിയായി. അത്തം ഫ്ലവേഴ്സ് എന്ന പേരിൽ പൂക്കളുടെ മികച്ച ശേഖരവും വൈവിധ്യവും ഉപഭോക്താക്കളെ പൂക്കടയിലേക്ക് ആകർഷിച്ചു. ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ചെണ്ടുമല്ലിപ്പൂ കൃഷി സുലഭമായതോടെ കച്ചവടം മന്ദഗതിയിലാണെങ്കിലും ഇത്തവണ പല നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയെന്ന് മോഹനൻ പറഞ്ഞു. വളരെ കുറവാ, കാരണം ഇപ്പൊ നാട്ടിലൊക്കെ പോകും, കൃഷികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ വളരെയധികം കുറവാ. മറ്റൊരു ഇതുണ്ടായിരുന്നില്ല, നമുക്കും ഒരു 10 കിലോ പൂവാണെന്ന് പെട്ടെന്ന് കിട്ടാൻ പറ്റിയിരുന്നു. ഇന്ന് ഒരു 10 പൂവാണെന്ന് കച്ചവടമാവുന്നില്ല, അത്ര അന്നത്തെ കാശൊന്നുമില്ല. അന്നൊരു കിലോ പൂ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 100 രൂപ 150 രൂപ കിട്ടായിരുന്നു 30 കൊല്ലം മുന്നേ. പത്ത് ദിവസത്തെ കച്ചവടം വെറും ലാഭം മാത്രമല്ല ആത്മസന്തോഷവും ഒപ്പം നിൽക്കുന്ന കുടുംബത്തിന് ആശ്രയവുമാണ്. കഴിഞ്ഞ 16 വർഷമായി സഹായികളായി സുനീഷും റാഷിദും ഒപ്പമുണ്ട്. പൂക്കച്ചവടം കഴിഞ്ഞാൽ ഇവർ പെരുന്നാൾ, പൂരം, ഉത്സവ പറമ്പുകളിലെ കച്ചവടങ്ങളിൽ സജീവമാകും. സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്. കൊരട്ടിക്കര കോഴിക്കിലാത്ത് വീട്ടിൽ ശങ്കരേട്ടൻ പഴയകാല ഓണക്കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചത് പുതുതലമുറയ്ക്ക് ഓണവിശേഷങ്ങളുടെ പുതിയ അറിവായി. സപ്തതിയുടെ നിറവിലാണെങ്കിലും പഴയകാല ഓണങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ വലിയ ആവേശമാണ് ശങ്കരേട്ടന്. അത്തം എത്തിത്തുടങ്ങിയാൽ പിന്നെ തുടർ ദിവസങ്ങളിൽ പ്രത്യേക ആവേശത്താളം മനസ്സിലേക്ക് പതിയുന്നതായി ശങ്കരേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓണക്കളിയും പകിടകളിയുമെല്ലാം ഇന്നലെ എന്ന പോലെ ആരവം തീർക്കുന്നു. ചെമ്പരത്തിയും തുമ്പപ്പൂവ് എന്നിവ പറമ്പുകളിൽ പോയി നുള്ളിയെടുത്ത് പൂക്കളമുണ്ടാക്കാനുള്ള ആവേശം, ഓണസദ്യ, നാട്ടിൻപുറങ്ങളിലെ ഓണക്കൂട്ടായ്മകളിൽ പ്രിയപ്പെട്ടവരെ കാണാനുള്ള ആഗ്രഹം എല്ലാം പഴയ കാലത്തിന്റെ നന്മയായിരുന്നു എന്ന് ശങ്കരേട്ടൻ പറഞ്ഞു. അതിന് ചെറുപ്പക്കാരുണ്ടാവും, ശരി, ഞാനൊക്കെ അതിലുണ്ടാവുന്നു. ഞാൻ അവര് പാടുന്ന പാടം പാടാൻ പറ്റിയിരുന്ന കൈ കൊട്ടാൻ പോകും. അതെ, പഴയ കാലത്ത് ഓണം കാരണം ഉത്രാടം തൊട്ട് ഓണ, ഓരോ തൊട്ട് ഓണായി, കന്നുരുത്തി ഓണായി. ഇപ്പോ എന്താ കന്നുരുത്തിലൊക്കെ ട്രാക്ടറല്ലേ, അപ്പൊ അത് കാരണം ആ ചടങ്ങും പോയി. പിന്നെ കോടി പെണ്ണും കോടിയെ കൊടുക്കുക ആൾക്കാർ. പഴയകാലത്ത് കോടി കൊടുക്കുന്ന ഓണം വരണ്ട്, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. കബഡികളി, പടുതകളി ഒക്കെ ഉണ്ടായിരുന്നു, തുമ്പ അതൊക്കെ പറിക്കാൻ പോയിരുന്നു. ഇപ്പൊ അന്ന് കിട്ടാറില്ലോ. കൊരട്ടിക്കര സെന്ററിൽ ഗ്രാമത്തിന്റെ കാവൽക്കാരനായി ശങ്കരേട്ടനെ കാണാം. ഞായറാഴ്ച കുടുംബ വീട്ടിലാണ് ഓണാഘോഷം. 4ാം ക്ലാസ് വരെ പഠിച്ച ശങ്കരേട്ടൻ പിന്നീട് ഹൈദരാബാദ്, മദ്രാസ് എന്നിവിടങ്ങളിൽ പപ്പടം കമ്പനിയിലും ഗൾഫിലും തൊഴിൽ രംഗത്ത് സജീവമായിരുന്നു. ഭാര്യ തങ്കമണി 4 വർഷം മുമ്പ് മരിച്ചു. സജിത, സജിനി, സജിത്ര എന്നിവർ മക്കളും ബിജു, അശോകൻ, വിജയൻ എന്നിവർ മരുമക്കളുമാണ്. സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്.
ത്യാഗത്തിന്റെ സന്ദേശമാണ് മാനവരാശിയുടെ പ്രേരണാ സ്രോതസ് എന്ന് നാഷണൽ ചർച്ച് കൌൺസിൽ ദേശീയ പ്രസിഡന്റ് ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത അഭിപ്രായപ്പെട്ടു. ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റ് സംഘടിപ്പിച്ച ഓണം ആത്മീയ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സായി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. ആചാര്യ സി പി നായർ ഓണ സന്ദേശം നൽകി. നവാഗത സംവിധായകൻ കൃഷ്ണദാസ് മുരളി, ഒമാൻ ട്രേഡ് കമ്മീഷണർ ഡോക്ടർ സന്തോഷ് ഗീവർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വി പി ഉണ്ണികൃഷ്ണൻ, പ്രശാന്ത് വർമ്മ, മാനസ ജബലഹരി, രേണുക ശങ്കർ, അശ്വതി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സായി ശങ്കരി നൃത്തസംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളി, കൃഷ്ണ നൃത്തങ്ങൾ, പൂക്കള മത്സരം എന്നിവ നടന്നു. 150 കുടുംബങ്ങൾക്ക് പലചരക്ക്, പച്ചക്കറി ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. ഓണസദ്യയും ഉണ്ടായിരുന്നു. പൊന്നോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി. വിവിധയിടങ്ങളിൽ ഓണക്കോടി വിതരണം ഉൾപ്പെടെ വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളാണ് നാടെങ്ങും നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിലെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തിസാന്ദ്രമായി. രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം മേൽശാന്തി ഡി വി ശിവപ്രസാദ് നമ്പൂതിരി ആദ്യകുല സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും ഭക്തരും കുലസമർപ്പണം നടത്തി. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കണ്ണൻ അയ്യപ്പത്ത്, ഹരീഷ് ബാലൻ, ബാലചന്ദ്രൻ ചീരടത്ത്, സുരേന്ദ്രൻ അയ്യപ്പത്ത്, വേണുഗോപാൽ മുള്ളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊന്നോണത്തെ വരവേറ്റുകൊണ്ട് എസ്റ്റ്യൂൺസ് മ്യൂസിക്കൽസ് യൂട്യൂബ് ചാനലിൽ പുറത്തിറങ്ങിയ ഓണപ്പാട്ട് തിരുവോമൽപുലരി ശ്രദ്ധേയമാകുന്നു. ജയൻപാദാകര വരികളെഴുതി ശ്യാം കടവലൂർ സംഗീതം നൽകിയ ഗാനമാലപിച്ചിരിക്കുന്നത് അഭിലാഷ് ഭൂമിയാണ്. ശ്രീനു പെരുമ്പിലാവ് മിക്സ് ആൻഡ് മാസ്റ്ററിംഗ്, അരുൺഭൂമി ഛായാഗ്രഹണവും എഡിറ്റിംഗും, കിരൺ ബോസ് എന്നിവർ പിന്നണിയിൽ പ്രവർത്തിച്ചു. ഗൗതം കൃഷ്ണ, ഗംഗാകൃഷ്ണ എന്നിവരാണ് ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. കുന്നംകുളം എൽ ഐ സി ബ്രാഞ്ചിലെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. കുന്നംകുളം ലിവ ടവറിൽ നടന്ന ഓണാഘോഷം ടി എ രാജൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നംഗം ജെയ്സൺ ചാക്കോ, വി വിശ്വനാഥൻ, എം ബി ഷെയ്ൻ, ബിന്ദു വർഗീസ്, പ്രീതി സുനിൽ, ഷീജാറിനി, രമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. അംഗങ്ങളുടെ വിവിധ മത്സരങ്ങളും സന്ധ്യാ സുധാകരൻ, ബിന്ദു പ്രദീപ്, കെ സി ഗിരിജ, അമ്പിളി പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. ചൊവ്വന്നൂർ കരുണാലയത്തിൽ കുന്നംകുളം എൻ ആർ ഐ ഫോറം യു എ ഇ അബുദാബി ചാപ്റ്റർ ഓണാഘോഷം സംഘടിപ്പിച്ചു. കുന്നംകുളത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുവേണ്ടി അബുദാബിയിൽ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച തുക കുന്നംകുളത്തെ വിവിധ അഗതി മന്ദിരങ്ങൾക്ക് വിതരണം ചെയ്തു. കരുണാലയത്തിൽ നടന്ന ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ടി ഡി ബിജു കുന്നംകുളം എൻ ആർ ഐയുടെ ധനസഹായം സിസ്റ്റർ എലിശുബയ്ക്ക് കൈമാറി. ഫസൽ കുന്നംകുളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാരായ ലബീബ് ഹസൻ, പ്രവീണ ഭവേഷ്, ഫാദർ സ്റ്റീഫൻ ജോർജ്, കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് സി എഫ് ബെന്നി, അഡ്വക്കേറ്റ് പ്രിനു പി വർക്കി, സിസ്റ്റർ യൂലിത്തി, സനൽ ജെയിംസ് എന്നിവർ സംസാരിച്ചു. രഘുഗോപാലൻ സ്വാഗതവും കരീമുട്ടിക്കൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളുമുണ്ടായി. അന്തേവാസികൾക്ക് ഓണസദ്യയും ഒരുക്കിയിരുന്നു. ചൂണ്ടൽ പൊലിമ ആർട്സ് ആൻഡ് ക്ലബ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പൊലിമ പൂരസമുദായം പ്രസിഡന്റ് ഋത്തിക് സ്വാഗതം പറഞ്ഞു. പൊലിമ ക്ലബ്ബ് പ്രസിഡന്റ് സി കെ ദാസൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചൂണ്ടൽ മോഡൽ പഞ്ചായത്ത് സൊസൈറ്റി പ്രസിഡന്റ് പി ബാലചന്ദ്രൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. പൊലിമ ക്ലബിന്റെ പരിസര പ്രദേശത്തുള്ള 40 കുടുംബങ്ങൾക്കാണ് പലവ്യഞ്ജനങ്ങളും അരിയും അടങ്ങിയ കിറ്റുകൾ നൽകിയത്. റിട്ടയേർഡ് വിഇഒയും ചിത്തിര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധിയുമായ സി ഐ മോഹൻദാസ് ഓണസന്ദേശം നൽകി. യോഗത്തിൽ സ്തുത്യർഹമായ സേവനത്തിന് സ്പെഷ്യൽ ബ്രാഞ്ച് കുന്നംകുളം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ റെനിൽ ജോസിനെ ആദരിച്ചു. ലജിത് പി വി ആശംസ നേർന്നു. വി എ വിനു നന്ദി പറഞ്ഞു.
വനിതാ ജൈവ കർഷക കെ എസ് ശ്രീജയുടെ കൃഷിയിടത്തിലെ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കണ്ടാണശ്ശേരിയിൽ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ അധ്യക്ഷയായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഷെഫീർ, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ ബിന്ദു അജിത് കുമാർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശൈലജ സുധൻ, കൌൺസിലർമാരായ രഹിത പ്രസാദ്, ദീപ ബാബു, കർഷക കെ എസ് ഷീജ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വെണ്ട, കുമ്പളം, തക്കാളി, ചോളം, പാവയ്ക്ക തുടങ്ങിയ പച്ചക്കറികളുടെ വിളവെടുപ്പാണ് ആദ്യഘട്ടമെന്ന നിലയിൽ നടത്തിയത്. സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ബി ആർ സിയിലെ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്കായുള്ള ഓണച്ചങ്ങാതി പദ്ധതി സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഓണസന്ദേശം നൽകി കുട്ടികൾക്ക് ഓണക്കോടിയും കിറ്റും വിതരണം ചെയ്തു. ബി ആർ സി കോർഡിനേറ്റർ ബിജി ചാക്കോ, ട്രെയിനർ ടി എസ് അജിത, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വി ജെ ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും അരങ്ങേറി. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 14 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. നമ്പഴിക്കാട് റേഷൻ കട പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു തരകൻ ഉദ്ഘാടനം ചെയ്തു. മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം എൻ എം നജീർ, ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം പി ജി സാജൻ, വാർഡ് കമ്മിറ്റി ഭാരവാഹികളായ കെ ജെ പോൾ, അഡ്വക്കേറ്റ് ബിജു വലിയപറമ്പിൽ, ജോയ്സി ജസ്റ്റിൻ, ജോസ് മുളയ്ക്കൽ, സി എൻ രംഗീഷ്, സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. 50 പേർക്ക് പലവ്യഞ്ജനങ്ങളും പച്ചക്കറിയുമടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു. കണ്ടാണശ്ശേരി അക്ഷയ കലാകായികവേദി മേഖലയിലെ പ്രായമായവരെ ഓണപ്പുടവ കൊടുത്ത് ആദരിച്ചു. ചർക്കയിൽ നൂൽനൂറ്റി ഉപജീവനം നടത്തിയിരുന്ന നെല്ലാരി തൈവളപ്പിൽ തങ്കമ്മയെയാണ് ആദരിച്ചത്. വേദി മുൻ പ്രസിഡന്റ് പി ജെ സൈമൺ, രക്ഷാധികാരി ഷാജൻ വി ആളൂർ, സെക്രട്ടറി കെ വി ഷാജി, സി സി വിപിൻ, സഞ്ജിത്ത്, കെ വി സുഭാഷ് എന്നിവർ സംസാരിച്ചു. വേദിയുടെ ചെസ് കളരിയുടെ കുട്ടികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കുനുമച്ചി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഓണോത്സവം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഉത്രാടദിനത്തിൽ വായനശാലയ്ക്ക് സമീപത്തുള്ള ടി വി ചാക്കുണ്ണി നഗറിൽ നടന്ന ഓണാഘോഷം കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ജോമി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ എ എ കൃഷ്ണൻ, പി കെ അസീസ് എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സ്മാർട്ട് ഹോം, ഇന്റീരിയോ ഗിഫ്റ്റ് ഹബ്ബ് സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനശാല ഭാരവാഹികളായ ബിജോയ് ചീരൻ, അനൂപ് പനക്കൽ, പി ജെ ബൈജു, സി ജെ ജോസ്, വിനു ജോൺസൺ, റോഫി റാഫേൽ, കെ എൽ ലിസി, പ്രേമ ജോസഫ്, ഫാൻസി വിൽസൺ, ലിംസി പോൾസൺ, ലൈബ്രറിയൻ മോളി എട്ടിയച്ചൻ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പ്രസ് ക്ലബിന്റെ ഓണാഘോഷം പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി ഉദ്ഘാടനം ചെയ്തു. നെല്ലുവായ് ധന്വന്തരി ആയുർവേദ ഭവനത്തിലെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ ശ്രീകൃഷ്ണൻ പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് ഓണപ്പുടവ സമ്മാനിച്ചു. ഓണസദ്യയും ഒരുക്കിയിരുന്നു. വൈസ് പ്രസിഡന്റ് കെ കെ മാത്യൂസ് അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി കെ ആർ രാധിക, ട്രഷറർ വേണു അമ്പലപ്പാട്ട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി ജി സുന്ദർലാൽ, മുരളി വടക്കൂട്ട്, ബിജു ആൽഫ, നിതീഷ് വേലൂർ, ഇബ്രാഹിം പഴവൂർ, മനോജ് ഓർമ്മ, ശർമ്മജി, ദിനേശൻ വേലൂർ, സോമൻ തളി, റഫീഖ് പന്നിത്തടം തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് എൻ എസ് എസ് വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പാട്ടും കളികളുമായി തിമിർപ്പ് 2024 ഓണാഘോഷം സംഘടിപ്പിച്ചു. കുട്ടികൾ ഒത്തൊരുമിച്ച് തയ്യാറാക്കിയ സൗഹൃദ പൂക്കളം മനോഹരമായി. കുട്ടികളോടൊപ്പം അധ്യാപകരും പങ്കുചേർന്നു. പ്രിൻസിപ്പൽ ജി പി ശ്രേയസ്, പ്രധാന അധ്യാപിക കെ ഗിരിജ, ഡോക്ടർ കെ രോഹിണി, രശ്മി ജീന്ദായർ, കൃഷ്ണപ്രിയ, സുധീഷ് ബാബു, മീര ഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കലാപരിപാടികളും അരങ്ങേറി. തലക്കോട്ടുകര അസീസി സ്കൂളിൽ തുമ്പപ്പൂ 2024 വിപുലമായി ആഘോഷിച്ചു. പി ടി എ പ്രസിഡന്റ് ഡോക്ടർ പ്രദീഷ് പി ജി ഓണസന്ദേശം നൽകി. വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മഹാബലി, മലയാളിമങ്ക, പുരുഷകേസരി എന്നീ മത്സരങ്ങൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. ആവേശകരമായ വടംവലി മത്സരത്തിൽ ബ്ലൂ ഹൌസ് ഒന്നാം സ്ഥാനം നേടി. ഓണസദ്യ വിപുലമായ രീതിയിൽ നടത്തി. മലയാള മനോരമയുടെ നല്ല പാഠം വായനക്കുറിപ്പ് മത്സരത്തിൽ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച വിദ്യാർത്ഥിനിയായ ആൻവിയ വിൽസന് ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ സെലിൻ ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി ഡാർലി ടീച്ചർ എന്നിവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒഐസി, ബദനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സി എൽ ജോഷി, സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, പി ടി എ പ്രസിഡന്റ് എം മുരളി, പി ടി എ വൈസ് പ്രസിഡന്റ് നിഷ മുത്തലിബ്, വൈസ് പ്രിൻസിപ്പാൾ രാധാമണി, പി ടി എ മെമ്പർ ഡോക്ടർ രാജേഷ് എന്നിവർ ഓണാശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി ഓണപ്പാട്ട്, വടംവലി, കസേരക്കളി, ഉറിയടി എന്നിങ്ങനെ മത്സര ഇനങ്ങളും സംഘടിപ്പിച്ചു. പായസ വിതരണവും ഉണ്ടായി. 11 ക്ലാസ് വിദ്യാർത്ഥികളും അധ്യാപകരായ ജെസി വർഗീസ്, ശോഭ പത്മനാഭൻ, ശില്പ വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ ഗ്രാമപഞ്ചായത്ത് തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷി കുട്ടികളുടെ പൂന്തോട്ടം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡെ സന്ദർശിച്ചു.
കുട്ടികളോടൊപ്പം വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, മെമ്പർമാരായ വിമല നാരായണൻ, ബിന്ദു ശർമ്മ, ആരിഫ സാബിർ, സ്വപ്ന രാമചന്ദ്രൻ, വിജിനി ഗോപി, സി ഡി എസ് ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ടി കെ സിദ്ധാർത്ഥൻ, ടീച്ചർ അഞ്ജു കെ നായർ, പി ടി എ പ്രസിഡന്റ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. തൊഴിയൂർ സി എം യു പി സ്കൂളിൽ നടന്ന ഓണാഘോഷം വർണ്ണാഭമായി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽമാർ ബസേലിയോസ് മെത്രോപൊലീത്ത പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷനായിരുന്നു. സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു, വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, കുന്നംകുളം നഗരസഭാ കൗൺസിലർ പുഷ്പമുരളി, സ്കൂൾ പ്രധാനാധ്യാപിക സ്റ്റെനി കെ സ്റ്റീഫൻ, പി ടി എ പ്രസിഡന്റ് കെ വി നിർമ്മലൻ, എം പി ടി എ പ്രസിഡന്റ് ആശാ ഷിബു എന്നിവർ സംസാരിച്ചു. മാവേലി, മലയാളിമങ്ക, വാമനൻ മത്സരങ്ങളും പുലിക്കളി, ഓണപ്പാട്ട്, വഞ്ചിപ്പാട്ട്, വടംവലി, ഉറിയടി മത്സരങ്ങളും ഉണ്ടായിരുന്നു. ഓണ ഐതിഹ്യത്തിന്റെ ഭാഗമായി ഒരുക്കിയ ദൃശ്യാവിഷ്കാരവും ആകർഷകമായി. തിരുവാതിരക്കളിയും ഓണസദ്യയും ഉണ്ടായി. ഓണക്കാലത്ത് ശ്രദ്ധേയമായി മാറുകയാണ് കതിരാടും പാട എന്ന ഓണപ്പാട്ട് ഗാനോപഹാരം. പ്രശസ്ത ചലച്ചിത്ര നടൻ വി കെ ശ്രീരാമൻ ഗാനോപഹാരം പ്രകാശനം ചെയ്തു. ബിനു കെ ബാലകൃഷ്ണൻ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ചന്ദ്രബാബുവും രഞ്ജിനി രഞ്ജിത്തും ചേർന്നാണ്. പ്രവീൺ ഗുരുവായൂരാണ് ഛായാഗ്രഹണം. കല്ലഴി മ്യൂസിക്സിന്റെ യൂട്യൂബ് ചാനൽ വഴി പുറത്തിറങ്ങിയ ഓണപ്പാട്ടിന് വലിയ പ്രേക്ഷക പിന്തുണയാണ് ലഭിക്കുന്നത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കടവല്ലൂരിലെ എൻ എസ് എസ് കുട്ടികളുടെ നേതൃത്വത്തിൽ കടവല്ലൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ അശരണരായ വയോജനങ്ങൾക്ക് ഓണക്കോടി നൽകി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ സുലോചന ചേച്ചിക്ക് ഓണക്കോടി നൽകി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ കെ വി വൃന്ദ, പി ടി എ വൈസ് പ്രസിഡന്റ് സുധീപ്, അംഗൻവാടി വർക്കർ ബിന്ദു എ പി, വാർഡ് മെമ്പർ നിഷിൽ കുമാർ, പ്രോഗ്രാം ഓഫീസർ ജയറാം സന്തോഷ്, വളണ്ടിയർമാരായ കൃഷ്ണപ്രിയ വി ആർ, ആതിര വി ആർ, ആരതി എ എസ്, ശ്രീനന്ദ പി ആർ, അൽമാസ് ഫാത്തിമ, ആദർശ് പി ആർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചെണ്ടുമല്ലിപ്പൂക്കൾ വിറ്റും പുസ്തകം വിറ്റും അധ്യാപകരും രക്ഷിതാക്കളും സമാഹരിച്ച പണം കൊണ്ടാണ് കുട്ടികൾ പരിപാടി സംഘടിപ്പിച്ചത്. കാട്ടക്കമ്പാൽ ചിറയൻകാട് റെഡ് കേഡർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ പ്രായമായവർക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തു. തുടർച്ചയായ ഏഴാം വർഷമാണ് ക്ലബ്ബ് ഓണപ്പുടവ സമ്മാനിക്കുന്നത്. കേഡർ അംഗങ്ങളായ പ്രവീൺ സി സി, സി ആർ ഷനു, ഗിരീഷ് പതിയാന, വി എസ് ശരത് എന്നിവർ വീടുകളിലെത്തിയാണ് ഓണക്കോടി സമ്മാനിച്ചത്. കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാഘോഷവും സഹയാത്രാ സ്ഥാപകൻ വി വി ബാലകൃഷ്ണന്റെ 80th പിറന്നാളാഘോഷവും ബാലേട്ടൻ അറ്റ് എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ അൻസാരി കൺവെൻഷൻ സെന്ററിൽ നടന്നു. ആഘോഷ പരിപാടികൾ കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. സി വി ബാലചന്ദ്രൻ, പി ആർ കുഞ്ഞുണ്ണി എന്നിവർ ചേർന്ന് വി വി ബാലകൃഷ്ണനെ പൊന്നാട അണിയിച്ചു. സന്തോഷ് ഗീവർ, അജയൻ ചാലിശ്ശേരി എന്നിവർ ചേർന്ന് സഹയാത്രയുടെ ഉപഹാരം നൽകി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, കെ സി കുഞ്ഞൻ, യൂസഫ് പണിക്കവീട്ടിൽ, വാസുണ്ണി പട്ടാഴി, ദീപ ടീച്ചർ, സി പ്രേമരാജൻ, കെ എൻ ദിജി, ശശി മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഡോക്ടർ സേതുമാധവൻ, ഡോക്ടർ ഹരിദാസൻ, ചന്ദ്രശേഖരൻ, എന്റെ ചാലിശ്ശേരി എക്സ് സർവീസ് മാൻ തൃത്താല യൂണിറ്റ്, 1968 എസ് എസ് എൽ സി കൂട്ടായ്മ തുടങ്ങി വ്യക്തികളും സംഘടനകളും വി വി ബാലകൃഷ്ണനെ പൊന്നാട നൽകി ആദരിച്ചു. അജയൻ ചാലിശ്ശേരിയുടെ നേതൃത്വത്തിൽ ബാലകൃഷ്ണന്റെ ജീവിതം അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്ററി അവതരിപ്പിച്ചു. ഡേ കെയർ അംഗങ്ങളുടെ തിരുവാതിരക്കളി, വീൽചെയർ മ്യൂസിക് ബോൾ ഉൾപ്പെടെ ഓണക്കളി അരങ്ങേറി. പ്രിൻസി ടീച്ചറുടെ നേതൃത്വത്തിൽ മൈനോറിറ്റി കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ വളണ്ടിയർമാരായി പങ്കെടുത്തു. ടി എ രണദിവെ സ്വാഗതവും ഗോപിനാഥ് പാലഞ്ചേരി നന്ദിയും പറഞ്ഞു. കടകമ്പൽ പഞ്ചായത്തിലെ രാമപുരം രണ്ടാം വാർഡിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വാർഡിലെ ഹരിതകർമ്മ അംഗങ്ങൾക്കും ആശാ വർക്കർമാർക്കും പഞ്ചായത്ത് അംഗം എം എസ് മണികണ്ഠൻ തനിക്ക് ലഭിച്ച ഓണറേറിയം ഉപയോഗിച്ച് ഓണക്കോടി സൗജന്യമായി നൽകി. 24 വർഷം തുടർച്ചയായി പഞ്ചായത്ത് മെമ്പറായ എം എസ് മണികണ്ഠൻ ഓണക്കോടി സൗജന്യമായി നൽകി വരുന്നുണ്ട്. തൊഴിലുറപ്പ് എഞ്ചിനീയർ അജിത, അക്കൗണ്ടന്റ് അർച്ചന, കാർത്തിക ചന്ദ്രൻ, പ്രീജ സുബ്രഹ്മണ്യൻ, കാളി, തങ്ക കുഞ്ഞുമോൻ, കല്യാണി, അമ്മണി, തങ്കകുമാരൻ, തങ്കമണി, ഉത്തരപ്പൻ എന്നിവർ സംസാരിച്ചു. നോങ്ങല്ലൂർ അയ്യപ്പസേവാ സമിതിയുടെ അരിവിതരണം 19th വർഷത്തിലേക്ക്. 4 kg അരി വീതം 250 കുടുംബങ്ങൾക്ക് സമിതിയുടെ പ്രസിഡന്റ് വേണു കുട്ടംകുളങ്ങര ഉദ്ഘാടനം ചെയ്തു. രാജൻ കോയമ്പറ്റയിൽ, വിഗീഷ്, ശ്രീജിത്ത് നോങ്ങല്ലൂർ, ശ്രീമേഷ്, ശിവൻ, ജയപ്രകാശൻ, ആദിദേവ്, മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. കോട്ടോൽക്കുന്ന് നിവാസികൾക്ക് സി പി ഐ പെരുമ്പലാവ് ബ്രാഞ്ച് കമ്മിറ്റി അരിയും പച്ചക്കറിയും വിതരണം ചെയ്തു. കോട്ടോൽക്കുന്ന് നിവാസികൾക്ക് ബ്രാഞ്ച് കമ്മിറ്റി വീടുകളിലെത്തിയാണ് വിതരണം ചെയ്തത്. വിതരണ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് നിർവഹിച്ചു. സി പി ഐ ബ്രാഞ്ച് ഭാരവാഹികളായ ഷമീർ, കബീർ, നൌഷാദ്, പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു. പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് നബീൽ എൻ എം കെ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ശ്രീധരൻ മാക്കാലിക്കൽ,
റഷീദ്, രുക്മ്യ സുധീർ, വാർഡംഗങ്ങൾ, ഹരിതകർമ്മസേന കോർഡിനേറ്റർ വിനീത, ബിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. എത്തോപ്യക്കാരിയായ സബ്ല അസീസ പങ്കെടുത്തത് ഏവർക്കും സന്തോഷവും കൗതുകരമായി. ചെമ്മണ്ണൂർ കുടുംബയോഗത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അയ്യമ്പറമ്പ് മറീന ഹോമിലെ അന്തേവാസികൾക്കും തെരുവിൽ കഴിയുന്നവർക്കുമായി ഉച്ചഭക്ഷണം നൽകി സംഘടനാ പ്രസിഡന്റ് ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, സെക്രട്ടറി ജൂബി സി ജോർജ്, ട്രഷറർ മിൽട്ടൺ സി ടി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മിൽട്ടൺ സി കെ, ശാന്ത തമ്പി, അനു റിജ, ശ്രീജ ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അസോസിയേഷൻ ഓഫീസ് പരിസരത്ത് നടന്ന ഓണാഘോഷം ചെയർമാൻ പി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സര പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. സെക്രട്ടറി സുരേഷ് താണിശ്ശേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനറൽ കൺവീനർ ഉമ്മർ മാസ്റ്റർ അറക്കൽ ഓണസന്ദേശം നൽകി. ട്രഷറർ സുരേഷ് അച്ചമ്പാട്ട്, ബയോമിത്രം സെക്രട്ടറി കെ എ വേണുഗോപാൽ, സർഗവേദി അംഗം അബ്ദുൾ പുന്നീർകുളം, പുന്നീർകുളം സാഹിത്യസമിതി പ്രസിഡന്റ് കെ ബി സുകുമാരൻ, റെസിഡൻസ് അസോസിയേഷൻ വനിതാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം മോനിഷ വിനോദ്, മരണാനന്തര കമ്മിറ്റി കൺവീനർ എ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ സജീവ് കരുമാലിക്കൽ നന്ദിയും പറഞ്ഞു. ചെറായി നോർത്ത് എ എം എൽ പി സ്കൂളിൽ ഓണാഘോഷവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൈമാറ്റവും നടത്തി. നാലാം ക്ലാസ് വിദ്യാർത്ഥി അസ്മിൽ അമീൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന് ഫണ്ട് കൈമാറി. വാർഡ് മെമ്പർ ശോഭാ പ്രേമന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സുനിൽദാസ് സ്വാഗതവും ഹെഡ്മാസ്റ്റർ സതീഷ് ബാബു നന്ദിയും പറഞ്ഞു. സ്കൂൾ മാനേജർ വി ഷാജി, സ്റ്റാഫ് സെക്രട്ടറി ബെറ്റ്സി ജോസ് എന്നിവർ ആശംസ പറഞ്ഞു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായി. സ്കൂൾ അധ്യാപകരും പി ടി എ കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. യുവസാരഥി കുഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ ഗൃഹാങ്കണ പൂക്കള മത്സരം സംഘടിപ്പിച്ചു. മാവേലിയോടൊപ്പം ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയും ആർപ്പുവിളികളോടെയും 32 മത്സരാർത്ഥികളുടെ വീടുകൾ സന്ദർശിച്ച് വിധികർത്താക്കൾ വിജയികളെ തെരഞ്ഞെടുത്തു. സുനിൽകുമാർ ഒന്നാം സ്ഥാനവും ഷൈജു കണ്ടമ്പുള്ളി, ശംഭുരീശൻ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനവും നേടി. പ്രസിഡന്റ് ധർമ്മബാലൻ, ജനറൽ സെക്രട്ടറി ആർ ടി എ ഗഫൂർ, ആർട്സ് സെക്രട്ടറി എം എൻ നിർമ്മലൻ, എ കെ അബ്ദുൾ ഖാദർ, ത്രിവിക്രമൻ, വി ബക്കർ, മുകുന്ദൻ, രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിജയികൾക്ക് തിരുവോണനാളിൽ മൊമന്റോയും കേഷ് അവാർഡും നൽകും. വേദി എരനല്ലൂരിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണത്തിന് പൂപ്പറിക്കാം പദ്ധതിയുടെ വിളവെടുപ്പും പൂപ്പറിക്കലും ജനകീയ പങ്കാളിത്തതോടെ സംഘടിപ്പിച്ചു. ചുണ്ടൽ പഞ്ചായത്ത് 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെണ്ടുമല്ലിപ്പൂ കൃഷി നടത്തിയത്. 10 സെന്റ് ഭൂമിയിൽ കൃഷിഭവനിൽ നിന്ന് ലഭിച്ച 1000 ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകളാണ് നട്ടിരുന്നത്. 12 വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിലമൊരുക്കിയും വേദി എരനെല്ലൂരിന്റെ പ്രവർത്തകർ 2 മാസക്കാലം കൃത്യതയാർന്ന പരിപാലനത്തിലൂടെയാണ് ചെടികളെ പരിചരിച്ചത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. തിരുവോണദിനത്തിൽ വീടുകളിൽ പൂക്കളം ഒരുക്കുന്നതിനുവേണ്ടി ചെണ്ടുമല്ലിപ്പൂക്കൾ സൌജന്യമായി വിതരണം ചെയ്തു. വേദി പ്രവർത്തകർ, ബാലസഭ, കുട്ടികൾ, രക്ഷിതാക്കൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, എരനെല്ലൂർ പ്രദേശത്തെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വേദി ഭാരവാഹികളായ വി കെ സന്തോഷ്, പി വി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പുന്നീർകുളം പരൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണവും ക്ഷേത്രമുറ്റം ടൈൽസ് വിരിച്ചതിന്റെ സമർപ്പണവും നടന്നു. ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ നടന്ന ഉത്രാട കാഴ്ചക്കുല സമർപ്പണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലും താഴത്തേക്കാവിലും പ്രത്യേക പൂജകളുണ്ടായി. പൂജകൾക്ക് ശാന്തി നാരായണൻകുട്ടി, കരുമത്ര രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്ര ഓഫീസിന്റെ പടിഞ്ഞാറുഭാഗം മുറ്റത്തോട് ചേർന്ന ചമ്മന്നൂർ കടപ്പായി ഉദയശ്രീ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൈൽസ് വിരിച്ച് മനോഹരമാക്കിയിരുന്നു. ഇതിന്റെ സമർപ്പണവും ഇതോടൊപ്പം നടന്നു. കൂടാതെ പാറക്കാട്ട് ശരണ്യ സുമേഷ് ദമ്പതികൾ അലങ്കാര നെറ്റിപ്പട്ട സമർപ്പണവും നടത്തി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശിവദാസൻ പരുത്തിവളപ്പിൽ, സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, ട്രഷറർ രാജൻ പണ്ടാരപ്പറമ്പിൽ തുടങ്ങിയവരും മറ്റു ഭാരവാഹികളും ക്ഷേത്ര മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. പോർക്കുളത്ത് 9 കിലോ കഞ്ചാവുമായി 4 പേരെ ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡും കുന്നംകുളം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പോർക്കുളം സ്വദേശി തരകൻ വീട്ടിൽ പ്രിൻസ്, ചാലിശ്ശേരി സ്വദേശികളായ കാക്കശ്ശേരി വീട്ടിൽ 23 വയസ്സുള്ള ആദർശ്, കല്ലിടാത്ത കുന്നത്തേരി വീട്ടിൽ 24 വയസ്സുള്ള സുർജിത്ത്, പാലക്കാട് പടിഞ്ഞാറങ്ങാടി സ്വദേശി ഉറവിൽ വീട്ടിൽ 21 വയസ്സുള്ള ആഷിഫ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത്. ഓണവിപണി ലക്ഷ്യമിട്ട് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്നതിനായാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതികൾ പറഞ്ഞു. അറസ്റ്റിലായ പ്രതികൾ മുൻപ് സമാന കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അറസ്റ്റിലായ പ്രതികളെ തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി ഇവരെ റിമാൻഡ് ചെയ്തു.
പുന്നയൂർകുളം ആറ്റുപുറത്ത് കെട്ടിടം പൊളിക്കുന്നതിനിടെ ചുമർ ഇടിഞ്ഞു വീണ് അപകടം. അതിഥി തൊഴിലാളി മരിച്ചു. കൽക്കത്ത സ്വദേശി 33 വയസ്സുള്ള ജിനറൂൾ എന്ന സദ്ദാമാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 9 മണിയോടുകൂടിയാണ് സംഭവം. കുറച്ചു നാളുകളായി പറയങ്ങാട്ട് റോഡ് പരിസരത്ത് ആളില്ലാതെ പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു വീട്. വീട്ടുകാർ കുടുംബസമേതം ബോംബെയിലാണ്. കാലപ്പഴക്കമുള്ള വാർപ്പുവീട് പൊളിക്കുന്നതിനായി തൊഴിലാളികൾ ശ്രമിക്കുന്നതിനിടെയാണ് ചുമർ ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത്. പരിക്കേറ്റ സദ്ദാമിനെ നാട്ടുകാർ ചേർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ചാലിശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച തുടങ്ങിയ അണ്ടർ 14 ഇൻവിറ്റേഷൻ ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ തുടക്കം. വൈകിട്ട് മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ഫുട്ബോൾ മത്സരം സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് വൈസ് പ്രസിഡന്റ് പി കെ നാസർ അധ്യക്ഷനായി. കാൽപന്തുകളിയിൽ വളർന്നുവരുന്ന യുവതലമുറയ്ക്ക് വേണ്ടിയാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ പ്രമുഖ ഫുട്ബോൾ അക്കാദമി ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഫൈനൽ മത്സരത്തിൽ വിന്നേഴ്സ് ടീമിനെ 10,001 രൂപയും ട്രോഫിയും റണ്ണേഴ്സ് ടീമിനെ 5,001 രൂപയും ട്രോഫിയും സമ്മാനിക്കും. മാർവൽ ക്ലബ്ബ് ദീർഘകാലാടിസ്ഥാനത്തിൽ നടത്തിവരുന്ന സായാഹ്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിലെ വളർന്നുവരുന്ന ഫുട്ബോൾ കുരുന്നുകളാണ് ചാലിശ്ശേരിക്ക് വേണ്ടി ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ GSA ഗുരുവായൂരും FCFA പറപ്പൂരും തമ്മിൽ ഏറ്റുമുട്ടി. ടൂർണമെന്റിന് പ്രസിഡന്റ് AM മഹമ്മദുണി, സെക്രട്ടറി ബിജു കടവരാത്ത്, ട്രഷറർ സജീഷ് കളത്തിൽ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ ശങ്കരനാരായണന് കഴുത്തിലണിയാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയിനും ലോക്കറ്റും നൽകി. ഏറ്റുമാനൂർ വൈഷ്ണവ ഗണപതി ആനപ്രേമി സംഘത്തിന്റെ വകയായിരുന്നു സമർപ്പണം. കിഴക്കേ ഗോപുരനടയിൽ നടന്ന ചടങ്ങിൽ ആർട്ടിസ്റ്റ് നന്ദൻപിള്ള ചെയിനും പേരെഴുതിയ ലോക്കറ്റും ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന് നൽകി. ചെയർമാനും അഡ്മിനിസ്ട്രേറ്റർ KP വിനയനും ചേർന്ന് കൊമ്പന്റെ കഴുത്തിൽ ചാർത്തി. ഭരണസമിതി അംഗങ്ങളായ KP വിശ്വനാഥൻ, C മനോജ്, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നാട്ടിൻപുറങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നേകിയ ഗ്രന്ഥശാലകൾക്കായുള്ള ദിനമാണ് സെപ്റ്റംബർ 14. കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സെപ്റ്റംബർ 14 ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത്. 1829 തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ട പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാളിന്റെ ഭരണകാലത്ത് രാജകുടുംബാംഗങ്ങൾക്കു വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഈ ഗ്രന്ഥശാല പിന്നീട് ഒരു പബ്ലിക് ലൈബ്രറിയായി രൂപാന്തരപ്പെടുകയായിരുന്നു. പിന്നീട് കേരളത്തിൽ അങ്ങോളമിങ്ങോളം നിരവധി ഗ്രന്ഥശാലകൾ സ്ഥാപിക്കപ്പെട്ടു. 1937 June 14 K. കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് 1 മലബാർ വായനശാലാ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ മലബാർ വായനശാലാ സംഘം രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ഇതേ കാലത്ത് തന്നെ കൊച്ചിയിൽ സമസ്ത കേരള പുസ്തകാലയ സമിതി എന്ന പേരിൽ ഗ്രന്ഥശാലകളുടെ ഒരു സംഘടനയും രൂപീകരിച്ചു. തിരുവിതാംകൂറിൽ 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ കൂടിയ പുസ്തകപ്രേമികൾ ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സമ്മേളനം വിളിച്ചു ചേർത്തു. ആ സമ്മേളനത്തിൽ രൂപീകരിക്കപ്പെട്ട അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘമാണ് കേരളത്തിലെ ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായി മാറിയത്. തലമുറകളെ വായനയുടെ ലോകത്തേക്ക് ആകർഷിച്ചതിൽ ഗ്രന്ഥശാലകൾക്കുള്ള പങ്ക് ഏറെ വലുതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം സർവമേഖലകളിലും നേടിയ മുന്നേറ്റത്തിനും ഗ്രന്ഥശാലകൾ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി. കളഞ്ഞുകിട്ടിയ സ്വർണത്താലി ഉടമയ്ക്ക് നൽകി നാടിന് മാതൃകയായി കടങ്ങോട് തെക്കുമുറിയിലുള്ള പൊന്നുമണി അബ്ദുള്ള. തെക്കുമുറി പനക്കൽ കൃഷ്ണൻ ഭാര്യ നളിനിയുടേതാണ് സ്വർണത്താലി. 3 വർഷം മുമ്പ് അബ്ദുള്ളയുടെ വീട്ടുപറമ്പിൽ ജോലിക്കിടെ നഷ്ടപ്പെട്ടതാണ് 1.5 ഗ്രാം തൂക്കമുള്ള സ്വർണത്താലി. എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം തെങ്ങിന്റെ കടക്കൽ നിന്നും കാലിൽ തറച്ച ലോഹമെടുത്ത് കഴുകിയപ്പോഴാണ് സ്വർണത്താലിയാണെന്ന് മനസ്സിലായത്. തുടർന്ന് അന്വേഷണം നടത്തിയാണ് അബ്ദുള്ള ഉടമയെ കണ്ടെത്തിയത്. വാർഡ് മെമ്പർ അഭിലാഷിന്റെ സാന്നിധ്യത്തിൽ താലി ഉടമയ്ക്ക് നൽകി. നഷ്ടപ്പെട്ട താലി വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് നളിനി. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കണമെന്നും ഇനിയും ഒരു ജീവൻ റോഡിൽ പൊലിയാതിരിക്കട്ടെ എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളെ കുന്നംകുളം ടൗണിൽ വെച്ച് തടഞ്ഞ് ബോധവൽക്കരണം നടത്തി.
ബോധവൽക്കരണം DCC ജനറൽ സെക്രട്ടറി CIET മാത്യു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സമയക്രമത്തിൽ ഗതാഗത വകുപ്പ് ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭീമ ഹർജി തയ്യാറാക്കി കേരള ഗതാഗത വകുപ്പ് മന്ത്രിക്ക് അയച്ചു. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, വാസു കോട്ടോൽ, AM നിതീഷ്, ഉണ്ണിയേറത്ത്, ഷാജി ആലിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയുടെയും ആയുർവേദ ആശുപത്രിയുടെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ മിഥു കെ തമ്പി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ദേവി അർനായർ വയോജനങ്ങൾക്കുള്ള യോഗ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ സന്ധ്യാ ബാബുരാജ് വയോജനങ്ങൾക്ക് കസേരയിലിരുന്ന് ചെയ്യാവുന്ന യോഗയുടെ ചെറിയ പരിശീലനവും നൽകി. രോഗനിർണയവും സൗജന്യ മരുന്ന് വിതരണവും നടത്തി വാർഡ് കൗൺസിലർ മിനി മോൺസി, ആശാ വർക്കർമാർ, മൾട്ടിപർപ്പസ് വർക്കേഴ്സ്, ഹോസ്പിറ്റൽ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. സീതാറാം യെച്ചൂരിക്ക് അനുശോചനം രേഖപ്പെടുത്തി ചാവക്കാട് സർവകക്ഷി യോഗം ചേർന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. മുല്ലത്തറയിൽ നിന്നും ആരംഭിച്ച മൗനജാഥ നഗരം ചുറ്റി ടൗണിൽ സമാപിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം AH അക്ബർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാവ് അരവിന്ദൻ പല്ലത്ത്, LDF കൺവീനർ PK സൈതാലിക്കുട്ടി, മുസ്ലിം ലീഗ് നേതാവ് മുഹമ്മദ് ഉണ്ണി മന്ദലാങ്കുന്ന്, തിരക്കഥാകൃത്ത് KN മോഹൻദാസ്, NCP നേതാവ് MK ഷംസുദ്ദീൻ, INL നേതാവ് ഖാദർ ചക്കര, കേരള കോൺഗ്രസ് നേതാവ് KP ഷാഹു, KH സലാം, അശോകൻ ചാവക്കാട് എന്നിവർ സംസാരിച്ചു. മാരിക്കുളം അബ്ബാസ് സ്വാഗതവും AA മഹേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി പഞ്ചായത്ത് നാഷണൽ ആയുഷ് ഹോമിയോപതി വകുപ്പ്, ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാലിശ്ശേരി ഹൈസ്കൂളിന് പിൻവശത്തുള്ള സയൻ ഹാളിൽ നടന്ന ക്യാമ്പ് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR രാജി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. യോഗ പരിശീലക ഡോക്ടർ TV നിഷ വിശദീകരണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗങ്ങളായ PV രജീഷ്, ഷഹന അലി, ഫാത്തിമത് സിൽജ, PE ദിജിമോൾ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശേരി, ഫാർമസിസ്റ്റ് ജയകിഷൻ, പ്രഭാകർ സി മോഹനൻ, KK ഗീത എന്നിവർ സംസാരിച്ചു. വാഗ അയ്യപ്പൻ മാസ്റ്റർ വായനശാലയിൽ ഗ്രന്ഥശാല ദിനാചരണം നടന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി വായനശാല പ്രസിഡന്റ് ശ്രീകുമാർ വാഗ പതാക ഉയർത്തി PN പണിക്കരെ അനുസ്മരിച്ചു. സെക്രട്ടറി CJ വിൽസൺ, വൈസ് പ്രസിഡന്റ് KP രാജു, മറ്റു ഭാരവാഹികളായ PE ശിവശങ്കരൻ, CT ഫ്രാൻസിസ്, ഷീല രാധാകൃഷ്ണൻ, ജാൻസി ജോയ്, ലൈബ്രറിയൻ സുമ സുനിൽ എന്നിവർ സംസാരിച്ചു. ആവേശം തീർത്ത് ഗജസംഗമം. വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിന് വിവിധ കമ്മിറ്റിക്കാർ ഏൽപ്പിച്ച ആനകൾ ഗജസംഗമത്തിന് അണിനിരന്നു. ശനിയാഴ്ച വൈകിട്ട് മങ്ങാട് സെന്ററിൽ നിന്നും ആനകളെ പള്ളിയിലേക്ക് ആനയിച്ചു. ചമയങ്ങളില്ലാതെ അണിനിരുന്ന ആനകളെ കാണാൻ ഒട്ടേറെ പേരെത്തി. വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിന് നോ നെയിം കമ്മിറ്റി കൊണ്ടുവന്ന കൊമ്പൻ കൊളക്കാടൻ ഗണപതിക്ക് യുവസൂര്യ പ്രജാപതി പട്ടം സമ്മാനിച്ചു. പള്ളിയിൽ വെച്ച് ഫാദർ സൈമൺ വാഴപ്പള്ളി യുവസൂര്യ പ്രജാപതി പട്ടം സമ്മാനിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 5,80,81,109 രൂപയും 2 കിലോ 626 ഗ്രാം 500 മില്ലിഗ്രാം സ്വർണവും 17 കിലോ 700 ഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2,000 രൂപയുടെ 29 നിരോധിച്ച 1,000 രൂപയുടെ 13 500 114 കറൻസിയും ലഭിച്ചു. SIB ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഇതിനു പുറമെ കിഴക്കേനടയിലെ ഈ ഭണ്ഡാരം വഴി 5,39,000 രൂപയും പടിഞ്ഞാറേനടയിലെ ഈ ഭണ്ഡാരം വഴി 34,146 രൂപയും ലഭിച്ചു. കാലിക്കറ്റ് സർവകലാശാല BA പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയിൽ 1st rank നേടിയ ചൂണ്ടൽ പഞ്ചായത്തിലെ 17th വാർഡിലെ പെലക്കാട്ടുപയ്യൂർ സ്വദേശിനി അൽവീന ബാബുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 17th വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. മുൻ MLA PA മാധവൻ പൊന്നാട അണിയിച്ച് ഉപഹാരം സമ്മാനിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് ഭാരവാഹികളായ ബാലചന്ദ്രൻ പൂലോത്ത്, ജെയ്സൺ ചാക്കോ, മഹിളാ കോൺഗ്രസ് സെക്രട്ടറി ഷാജിദ മുസ്തഫ, 17th വാർഡ് പ്രസിഡന്റ് നെൽസൺ, ബൂത്ത് പ്രസിഡന്റ് ഡേവിസ് തരകൻ, ഭാരവാഹികളായ ഷിഹാസ് ചൂണ്ടൽ, സക്കറിയ ചൂണ്ടൽ, ഷാജൻ മാറൂക്കി എന്നിവർ സംസാരിച്ചു.
CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. പൂവത്തൂരിൽ വെച്ച് നടന്ന അനുസ്മരണ ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി രംഗം മുരളി പെരുന്നെല്ലി MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് അധ്യക്ഷത വഹിച്ചു. CPI മണലൂർ മണ്ഡലം കമ്മിറ്റി അംഗം ഷാജി കാക്കശ്ശേരി, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PK രാജൻ, BJP പഞ്ചായത്ത് കമ്മിറ്റി അംഗം PG പ്രസാദ്, RJD ജില്ലാ സെക്രട്ടറി PL ഡൊമിനി, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ചിറ്റാറ്റുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് RA അബ്ദുൽ ഹക്കിം, CF രാജൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 9-ാം വാർഡ് ചിറ്റണ്ട കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 70 കുടുംബങ്ങൾക്ക് സൗജന്യ അരി പച്ചക്കറി കിറ്റ് വിതരണം നടത്തി. ന്യൂസ് പേപ്പർ ചലഞ്ച്, പഴയ സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തി ലഭിച്ച തുക എന്നിവയോടൊപ്പം പൊതുജന പങ്കാളിത്തത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അജു നെലുവായ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നേതാക്കളായ സതീഷ് ഇടമന, സുന്ദരൻ ചിറ്റണ്ട, ഗോപിനാഥ് ഇടമന, ശ്യാംജി, സനീഷ് എന്നിവർ നേതൃത്വം നൽകി. CPIM മറ്റം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണം സംഘടിപ്പിച്ചു. മറ്റം സെന്ററിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗം സി അംബികേശൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ്, കോൺഗ്രസ് നേതാവും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ TO ജോയ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, CPI മറ്റം ലോക്കൽ കമ്മിറ്റി അംഗം KG ബിനോയ്, NCP കണ്ടാണശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KV സുരേഷ്, CPIM ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, കമ്മിറ്റി അംഗം റെൻസൺ തോമസ് എന്നിവർ സംസാരിച്ചു. വിപണി നായരങ്ങാടി വയലത്തൂരിൽ ABC കൺസ്ട്രക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചു. ABC കൺസ്ട്രക്ഷൻസിന്റെ 33-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നായരങ്ങാടി സെന്ററിൽ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരങ്ങളായ ശിവജി ഗുരുവായൂരും മാത്യൂസ് പാവർട്ടിയും ചേർന്ന് നിർവഹിച്ചു. വയലത്തൂർ സെന്റ് സിറിയക് ചർച്ച് വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ സ്ഥാപനത്തിന്റെ ആശീർവാദ കർമ്മം നടത്തി. സ്ഥാപന ഉടമകളായ ജോർജ് VV, അൻവിൻ വി ജോർജ്, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണ രംഗത്തെ അതിനൂതന സങ്കേതങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് നിങ്ങളുടെ സ്വപ്നസൌധങ്ങൾക്ക് മാറ്റുകൂട്ടുന്നത്. പ്ലാൻ, എസ്റ്റിമേറ്റ്, 3D മോഡലിംഗ്, ഇന്റീരിയർ ഡിസൈൻ, ലാൻഡ്സ്കേപ്പിംഗ്, സൂപ്പർവിഷൻ, കോൺട്രാക്ട് എന്നീ സേവനങ്ങളും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. സ്ഥാപനത്തിന്റെ വിലാസം ABC കൺസ്ട്രക്ഷൻസ്, ആർക്കിടെക്ചറൽ ബിൽഡേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ്, നിയർ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, വയലത്തൂർ, നായരങ്ങാടി. ഫോൺ 9447501771, 8848895532. CPIM പുന്നൂർകുളം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. അണ്ടത്തോട് സെന്ററിൽ നടത്തിയ യോഗം SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു. AD ധനീപിന്റെ അധ്യക്ഷതയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ AM അലാവുദ്ദീൻ, PT പ്രവീൺ പ്രസാദ്, മയൻകുട്ടി അണ്ടത്തോട്, VK യൂസഫ്, NR ഗഫൂർ, ഇല്ലാസ് ആലത്തയിൽ മൂസ തുടങ്ങിയവർ അനുശോചന പ്രസംഗം നടത്തി. വി താജുദ്ദീൻ സ്വാഗതവും റഹീമാലുങ്ങൾ നന്ദിയും പറഞ്ഞു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി പെരുമ്പിലാവ് ചോല ബദ്രിയ മദ്രസയിൽ Expo 2024 സംഘടിപ്പിച്ചു. എക്സ്പോയുടെ ഉദ്ഘാടനം മഹല്ല് ഖത്തീബ് സത്താർ അൻവരി, റേഞ്ച് സെക്രട്ടറി റഫീഖ് ഫൈസി എന്നിവർ സംയുക്തമായി നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് PA സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഉസ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. കമറുദ്ദീൻ മുസ്ലിയാർ, ഉസ്മാൻ വഹബി, അലി മുസ്ലിയാർ, ഇർഫാൻ മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. മഹല്ല് സെക്രട്ടറി VM സിദ്ദിഖ് സ്വാഗതവും മഹല്ല് ട്രഷറർ അബ്ദുറഹ്മാൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വിപണി ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തി ഗുഡ് ന്യൂട്രീഷ്യൻ ഏഡ് ചെയ്ത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ നിങ്ങളെ സഹായിക്കുന്ന വെൽനസ് ന്യൂട്രീഷ്യൻ സെന്റർ എരുമപ്പെട്ടി ജുമാ മസ്ജിദ് റോഡിന് സമീപം ചോമയിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരം
തിരക്ക് പിടിച്ച ജീവിതത്തിൽ മറന്നു പോകുന്ന കാര്യമാണ് ആരോഗ്യ സംരക്ഷണം. ആരോഗ്യ സംരക്ഷണം ആഹാരത്തിലൂടെ എന്ന സന്ദേശമുയർത്തി ബ്രേക്ക്ഫാസ്റ്റിൽ മാറ്റം വരുത്തി നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാമെന്ന വെൽനസ് ന്യൂട്രീഷൻ സെന്റർ ഉറപ്പു നൽകുന്നു. ട്രെയിനിംഗ് നേടിയ വെൽനസ് കോച്ചിന്റെ സഹായത്തോടെ ബോഡി ഫാറ്റ് കുറച്ച് ശരീരവും ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു. ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ബോഡി ഫാറ്റ് അനലൈസ് ചെയ്യുന്നു. വെയ്റ്റ് ലോസ്, വെയ്റ്റ് ഗെയിൻ, സ്കിൻ, കിഡ്സ്, സ്പോർട്സ് ന്യൂട്രീഷൻ, ഹാർട്ട് ഹെൽത്ത് തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കോച്ച് സന്തോഷ് ഗീത ഉദ്ഘാടനം ചെയ്തു. കോച്ചുകളായ സജീവ് പ്രവീൺ, രതിലക്ഷ്മി കാന്ത്, അനിലൻ, ബീന, സത്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. രാവിലെ 7:30 മുതൽ 10:30 വരെയും വൈകിട്ട് 6:00 മുതൽ 8:00 വരെയുമാണ് പ്രവർത്തന സമയം. ആർക്കെങ്കിലും ഇത് ഇൻട്രസ്റ്റ് ആയി താല്പര്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഭക്ഷണ രീതി ബാലൻസ് ചെയ്യാൻ ഒരു വെൽനസ് കോച്ചും അവരുടെ ഭക്ഷണത്തിലെ പോരായ്മകൾ കറക്റ്റ് ആക്കാൻ ഇവിടെ ഒരു ന്യൂട്രീഷനും അവൈലബിൾ ആണ്. ഇവിടെ വന്ന് ഭക്ഷണ രീതി കൂടെ തെറ്റായ ഭക്ഷണ രീതി കൂടെ റൈറ്റ് ഇൻ ചെയ്തിട്ട് നമുക്ക് ആരോഗ്യമായിട്ടിരിക്കാം. എല്ലാവരും സമീപിക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9847715482, മറ്റൊരു നമ്പർ 7012231310. ആരോഗ്യം ആഹാരത്തിലൂടെ വെൽനസ് ന്യൂട്രീഷൻ സെന്റർ, എരുവപ്പെട്ടി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബത്താനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി ദിവസ് ആചരിച്ചു. ഹിന്ദി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ് സംസാരിച്ചു. ഹിന്ദി ഭാഷയുടെ ചരിത്രം, സാഹിത്യം, സവിശേഷതകൾ എന്നിവ ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകൾ പ്രദർശിപ്പിക്കുകയും പ്രസംഗം, കവിതാപാരായണം, നൃത്തം എന്നിങ്ങനെ വിവിധ പരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുകയും ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒഎസി, പ്രിൻസിപ്പാൾ സി ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ രാധാമണി സി, അധ്യാപകരായ ഷീജ ഇ, മാഗി പി പൈലുണ്ണി, സജിത എം, സൂസൻ വർഗീസ്, ജിനു ജോബ്സൺ, നിത്യ വി, രാഖി യു ബി, വി ടി വി ചീരൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണവില, ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6,865 രൂപ, പവന് 54,920 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളിഗ്രാമിന് 95 രൂപ. ചർമ്മം, വടക്കേക്കട എടക്കര റോഡ് ലോട്ടറി കട നടത്തുന്ന കുന്നത്തൂർ എള്ളൂരക്കായിൽ പൊട്ടത്തുപറമ്പിൽ ഷാജുവിൻ്റെ ഭാര്യ ബിന്ദു നിര്യാതയായി, 46 വയസ്സായിരുന്നു. കെൻ ഡേവിഡ്, കെവിൻ ലോന എന്നിവർ മക്കളാണ് സംസ്കാരം നടത്തി. കുന്നംകുളം തെക്കേപുരം ഡീൻ ഗാർഡൻ റോഡിൽ താമസിക്കുന്ന ചെറുവത്തൂർ വീട്ടിൽ ചേറു നിര്യാതനായി, 74 വയസ്സായിരുന്നു. KSRTC ഗുരുവായൂർ ഡിപ്പോയിലെ മുൻ ജീവനക്കാരായിരുന്നു പരേതൻ. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. രമണി ഭാര്യയും അനു, അരുൺ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണത്തിരക്കിൽ മലയാളികൾക്ക് ആഘോഷത്തിന്റെ ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തിന് മാവേലിയെ വരവേൽക്കാനും പൂക്കളമൊരുക്കാനും സദ്യവട്ടത്തിനുമായി നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ജനം ഒഴുകിയിറങ്ങിയതോടെ നഗരകേന്ദ്രങ്ങളിൽ തിരക്കേറി. ഗതാഗതം പലയിടത്തും താറുമാറായി. തിരുവോണം കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ കണ്ണന് തിരുമുൽക്കാഴ്ചയായി ഉത്രാടക്കുലകൾ സമർപ്പിച്ചു. ഭക്തർ മത്സരബുദ്ധിയോടെ എത്തിയതോടെ ഭഗവത് സന്നിധിയിൽ നൂറുകണക്കിന് കാഴ്ചക്കുലകളുടെ സമൃദ്ധി. പോർക്കുളത്ത് വൻ കഞ്ചാവ് വേട്ട. 9 കിലോ കഞ്ചാവുമായി 4 പേരെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പോർക്കുളം സ്വദേശി പ്രിൻസ്, ചാലിശ്ശേരി സ്വദേശികളായ ആദർശ്, സുർജിത്ത്, പടിഞ്ഞാറങ്ങാടി സ്വദേശി ആഷിഫ് എന്നിവരാണ് പിടിയിലായത്. ഓണവിപണി ലക്ഷ്യമിട്ട് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്നതിനായാണ് കഞ്ചാവ് എത്തിച്ചതെന്നും പ്രതികൾ. പുന്നൂർക്കുളം ആറ്റുപുറത്ത് കെട്ടിടം പൊളിക്കുന്നതിനിടെ ചുമറിടിഞ്ഞ് വീണ അപകടം. അതിഥി തൊഴിലാളി മരിച്ചു. കൽക്കത്ത സ്വദേശി 33 വയസ്സുള്ള ജിനറൂൾ എന്ന സദ്ദാമാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം.